വിദേശ സൈനികൾ എല്ലാ ക്ലബുകളും പൂർത്തീകരിച്ചു, പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാത്രം. ഡൈലൻ ഫോക്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സെന്റർ ബാക്കിന് പകരം മറ്റൊരു ഓസ്ട്രേലിയൻ സെന്റർ ബാക്കിനെയാണ് അവർ അവസാന വിദേശ സൈനിങ് ആയിട്ട് എത്തിക്കുന്നത്. എല്ലാവർക്കും ഡാമ്പോളിന്റെ മറ്റുള്ള സ്വാഗതം. പാട്രിക് ഫ്ലോട്ട്മാൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സെന്റർ ബാക്കിനെയാണ് അവർ ടീമിൽ എത്തിക്കുന്നത്. 24 ഇയർ ഓൾഡ് ഈ ഒരു താരം സിഡ്നി എഫ് സിയുടെയും ബ്ലാക്ക് ടൗൺ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ക്ലബിൻ്റെയും ഒക്കെ ഒരു യൂത്ത് സിസ്റ്റം വഴി ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, പ്രൊഫഷണൽ ലെവലിലുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സിഡ്നി എഫ് സിയുടെ റിസർവ് സൈഡിൽ നിന്നാണ്. ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ച് മികച്ച പെർഫോമൻസ് നടത്തി 2017 സീസണോടുകൂടി 2016 റിസർവ് സൈഡിലേക്ക് അരങ്ങേറുന്നത്. 2017 തന്നെ അദ്ദേഹത്തിന് സീനിയർ ലെവലിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ കാരണമായി. പക്ഷേ അധികം മത്സരങ്ങളൊന്നും അദ്ദേഹത്തിന് എ ലീഗിൽ ആ ഒരു ക്ലബിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൊട്ടടുത്ത സീസണിൽ തന്നെ എയർഫോഴ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു തായ് ക്ലബ് താരത്തിന് ഒരു ഓഫറുമായിട്ട് വന്നു. അങ്ങനെ ആ താരം ക്ലബിലേക്ക് പോവുകയായിരുന്നു. തായ്ലൻഡിൽ അദ്ദേഹത്തിന് ഒരു നല്ല ഗെയിം ടൈം കാര്യങ്ങളൊക്കെ കിട്ടി, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. ആ ഒരു സാഹചര്യത്തിൽ സിഡ്നി എഫ് സി വീണ്ടും ഈ ഒരു താരത്തെ തിരിച്ച് വിളിക്കുകയായിരുന്നു. പക്ഷേ സിഡ്നി എഫ് സിയിൽ എത്തിയപ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ്. അധികം മത്സരങ്ങൾ കളിക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അധികം ഗെയിം ടൈം പിന്നെയും കിട്ടാതെ വന്നു. പിന്നെ അദ്ദേഹത്തിന് റിസർവ് സൈഡിൽ ഒക്കെ കളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് കഴിഞ്ഞൊരു സീസണിലാണ് ബ്രിസ്ബെയിൻ റോർ എന്ന് പറയുന്ന മറ്റൊരു എ ലീഗ് ക്ലബിലേക്ക് താരത്തെ ലോണിലയക്കുന്നതും. അവിടെയും സ്ഥിതി മറ്റൊന്നും ആയിരുന്നില്ല, അധികം മത്സരങ്ങളൊന്നും തന്നെ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു അവിടെയും അദ്ദേഹത്തിനുണ്ടായത്. ഏതായാലും അവിടെ നിന്നാണ് ഈ ഒരു താരത്തെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്തിരിക്കുന്നത്. ഡയലൻ ഫോക്സും ഐ എസ് എല്ലിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ പ്രൊഫൈലൊന്നും അവകാശപ്പെടാനുള്ള താരമായിരുന്നില്ല, പക്ഷേ ഇവിടെ വന്ന് നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷേ ഡയലൻ ഫോക്സിൻ്റെ കേസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എ ലീഗിൽ അത്യാവശ്യം ഒരു 50+ മാച്ചസ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലോട്ട്മാനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 8 മത്സരങ്ങളോ മറ്റുമാണ് എ ലീഗിൽ ആകെ കളിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഡയലൻ ഫോക്സിനേക്കാൾ കുറച്ചും കൂടി യങ്ങറാണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഏതായാലും ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കണക്കാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ആ കളി കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു താരത്തെ വിലയിരുത്താം എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും ഒരു എ എഫ് സി സൈനിങ് എന്ന ലെവലിലാണ് ഈ ഒരു താരത്തെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുമ്പോൾ അദ്ദേഹത്തിന് സീനിയർ ലെവലിൽ ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ജൂനിയർ ടീം, അതായത് ഓസ്ട്രേലിയൻ അണ്ടർ 19 ടീമിന് വേണ്ടി AFF ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. അതായത് AFF എന്ന് പറഞ്ഞാൽ ആസിയൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. ഇപ്പോൾ ഓസ്ട്രേലിയ ആ ഒരു മേഖലയിലാണല്ലോ കളിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ജൂനിയർ ലെവലിൽ അദ്ദേഹത്തിന് ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ച് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലെ ഒരു സാധ്യത എങ്ങനെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ, അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ഫോറിൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ഉള്ള താരങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഉള്ളത് ഒരു ഹെർണാൻ സന്താനയാണ്. നമുക്കറിയാം ലാസ്റ്റ് സീസൺ മുംബൈ സിറ്റി എഫ് സിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മിഡ്ഫീൽഡർ ആണെങ്കിലും ലാസ്റ്റ് സീസൺ ഏതാണ്ട് മുഴുവനായിട്ടും കളിച്ചത് ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ്. അപ്പം ഖാലിദ് ജമീൽ ഇത് ഏതൊരു താരത്തെയാണ് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് സെൻറ്റർ ബാക്ക് എന്ന ലെവലിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു റൈറ്റ് ഫൂട്ടർ പ്ലെയർ ആണെങ്കിലും അദ്ദേഹം ഒരു ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്ക് എന്ന ലെവലിൽ കളിക്കുന്ന താരമാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഏതായാലും ഈ ഒരു താരത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമൻസ് ചെയ്യപ്പെടുത്തും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റു വീഡിയോ കണ്ടിരിക്കുക. അവിടെ ഫാൻ സൈൻ ചെയ്യാം.